2018 റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി ഇറങ്ങിയ ചിത്രമാണ് കായംകുളം കൊച്ചുണ്ണി. അതിൽ മോഹൻലാലിന്റെ കഥാപാത്രം ഇത്തിക്കരപ്പക്കി എന്നുള്ളൊരു കഥാപാത്രമായിരുന്നു. ഇതിൽ മോഹൻലാൽ പറയുന്ന, അല്ലെങ്കിൽ ഇത്തിക്കരപ്പക്കി പറയുന്ന ഒരു ഡയലോഗുണ്ട്, സ്വർഗമില്ല നരകമില്ല ഒറ്റ ജീവിതം. മോഹൻലാൽ ഫാൻസ് ഒരുപാട് കയ്യടികളോട് സ്വീകരിച്ച ഒരു ഡയലോഗായിരുന്നു. സത്യത്തിൽ സ്വർഗവും നരകമൊക്കെ ഉണ്ട്. അതൊരു നല്ലൊരു ചോദ്യമാണ്, സ്വർഗവും നരകവും ഉണ്ടോ എന്നുള്ളത്. എന്നുവെച്ചാൽ നമ്മുടെ ജീവിത ശേഷം, അല്ലെങ്കിൽ നമ്മുടെ മരണത്തിന് ശേഷം മറ്റൊരു ലോകം ഉണ്ടോ എന്നുള്ള ചോദ്യം, അത് അവിശ്വാസികൾ അല്ലെങ്കിൽ വിശ്വാസികൾ സ്വയം ചോദിക്കാൻ സാധ്യത ഉള്ള ചോദ്യമാണ്. അവിശ്വാസികളാണെങ്കിൽ വളരെ പെട്ടെന്നാണ് ചിലപ്പോൾ അതിന് ഉത്തരം കണ്ടത്. എന്ന് വെച്ചാൽ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന കൊണ്ട് തന്നെ അതിനുശേഷം സ്വർഗവും നരകവും ഇല്ല എന്ന് അവർക്ക് പെട്ടെന്ന് ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കും. പക്ഷെ വിശ്വാസികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ സംശയത്തിലായിരിക്കും. കാരണം മനുഷ്യർ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിനുള്ള ഉപാധി എന്ന നിലയ്ക്ക് നമ്മുടെ പല മതഗ്രന്ഥങ്ങളിലും മരണശേഷം സ്വർഗവും നരകവും ഉണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് പറയുന്നത്. എന്നുവെച്ചാൽ തിന്മകൾ ചെയ്യാതിരിക്കാൻ വേണ്ടി, നന്മ ചെയ്യുന്നവർ സ്വർഗത്തിലും തിന്മ ചെയ്യുന്നവർ നരകത്തിലും എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ പല മതഗ്രന്ഥങ്ങളിലും പറയാം. അപ്പൊ സത്യത്തിൽ സ്വർഗവും നരകവും ഒക്കെ ഉണ്ടോ, അതിനെക്കുറിച്ച് എന്റെ അഭിപ്രായമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാം. ഭൂമിയിൽ മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്രമായിരുന്നു. അപ്പോൾ അമ്മയുടെ ഗർഭപാത്രം നമ്മുടെ ഒരു ബോർഡർ ലൈൻ എന്ന് പറയുന്ന അമ്മയുടെ ഗർഭപാത്രമായിരുന്നു. അപ്പൊ അതിനപ്പുറം മറ്റൊരു ലോകം ഉണ്ടെന്നുള്ളത് സങ്കല്പിക്കാൻ പോലും കഴിവായിരുന്നില്ല. പക്ഷെ നമ്മൾ ഭൂമിയിൽ ജനിച്ചു വീണപ്പോൾ അത്ര ഒരു സങ്കല്പം മാറി. എന്ന് വെച്ചാൽ ഗർഭപാത്രത്തിനപ്പുറവും മറ്റൊരു ലോകം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ ഭൂമിയിൽ ഇപ്പൊ മനുഷ്യൻ ജീവിക്കുമ്പോഴും അത്തരത്തിലൊരു ഒരു ചിന്തയിലാണ്. കാരണം ഭൂമിക്ക് അപ്പുറവും ഇതിനുശേഷം മറ്റൊരു ലോകമുണ്ടോ എന്നുള്ളൊരു സംശയത്തിലാണ് നമ്മളെല്ലാവരും ഉണ്ടാകുന്നത്. ഗർഭപാത്രത്തിൽ എങ്ങനെയായിരുന്നു അത്തരത്തിലൊരു ഒരു സങ്കല്പം തന്നെയാണ് ഇപ്പോഴും. കാരണം ഗർഭപാത്രത്തിന് പുറത്ത് മറ്റൊരു ലോകമുണ്ടെന്ന് മനസ്സിലായത് നമ്മൾ ഭൂമിയിൽ ജനിച്ചതിന് ശേഷമാണ്. അത്തരത്തിൽ ഭൂമിയിൽ നിന്ന് മരണശേഷം ചിലപ്പോൾ മറ്റൊരു ലോകത്ത് എത്തുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കുക ഭൂമിക്ക് അപ്പുറവും മറ്റൊരു ലോകമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ, അല്ലെങ്കിൽ ഇത്തിക്കരപ്പക്കിയുടെ സ്വർഗമില്ല നരകമില്ല ഒറ്റ ജീവിതം എന്നുള്ള ആ ഡയലോഗിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇതിനപ്പുറം സ്വർഗം നരകം എന്നുള്ള ഒരു ലോകം ഉണ്ടായേക്കാം. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. സയൻസിലൊരു ലോ ഉണ്ട്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. അത് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഒരു എനർജി ഫോം നമുക്ക് സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ സാധ്യമല്ല. അത് നിലവിലുള്ള ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം, ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് നമുക്ക് മാറ്റാനേ സാധ്യമുള്ളൂ. മനുഷ്യനെന്ന് പറയുന്ന ഒരു എനർജി ഫോം തന്നെയാണ്. നമ്മൾ ഗർഭപാത്രത്തിനുള്ളിൽ ഒരു തരത്തിലുള്ള ഒരു എനർജി ഫോമായിരുന്നു. അതിനപ്പുറം നമ്മൾ ഭൂമിയിൽ ജനിച്ചു വീണപ്പോഴും മറ്റൊരു എനർജി ഫോമായിട്ട് നമ്മൾ ജീവിക്കുന്നു. ഇതിന് നമ്മുടെ മരണശേഷവും നമ്മൾ അത്തരത്തിലൊരു എനർജി ഫോമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ജീവിക്കാം, അതായത് ഭൂമിക്കപ്പുറം ഏതെങ്കിലും ലോകത്ത് നമ്മൾ ഒരു എനർജി ഫോമായിട്ട് നമ്മൾ ജീവിക്കാം. അത് സ്വർഗമാകാം അല്ലെങ്കിൽ നരകമാകാം. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നമ്മൾ ഒതുങ്ങുമെന്ന് കരുതുന്നില്ല, ഭൂമിക്കപ്പുറവും മറ്റൊരു ലോകമുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് എന്റെ അഭിപ്രായമാണ്, പലർക്കും ഇതിന് വിയോജിപ്പുണ്ടാവും. അവിശ്വാസികൾ തന്നെ ഇതിനോട് തീർച്ചയായിട്ടും ഇതിനോട് വിയോജിക്കുമെന്ന് എനിക്കറിയാം. ഇത് എന്റെ അഭിപ്രായം മാത്രമാണ്.